Life of Arabia. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ലൈഫ് ഓഫ് അറേബ്യയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സജ്ജാദ് പയ്യന്നൂരാണ്. സജ്ജാദ് പയ്യന്നൂർ യു എ ഇയിൽ ആർട്ട് സംബന്ധമായിട്ട് വളരെ വളരെ അറിയപ്പെടുന്ന ഒരാളാണ്. 11 വർഷമായിട്ട് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് മേഖലയിൽ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സജ്ജാദ്. ആൻഡ് ഓൾസോ 5000-ലും കൂടുതൽ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സജ്ജാദിൻ്റെ ആ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആ ഒരു യാത്ര, ആൾ അറിയപ്പെടുന്ന ആളുടെ ഒരു യുണീക്ക് ക്രിയേറ്റിവിറ്റീനെ കൊണ്ടാണ് ആളെല്ലാവരും അറിയുന്നത് തന്നെ. സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്, സജ്ജാദ് എങ്ങനെയായിരുന്നു യു എയിലേക്ക് വന്നത്? ആൻഡ് അച്ചീവ്മെന്റ്സ് ഓൾസോ, ലോട്ട് ഓഫ് അച്ചീവ്മെന്റ്സ്, അതിനെ പറ്റി നമുക്ക് ചോദിച്ചറിയാം. എങ്ങനെയായിരുന്നു ബിഗിനിങ്? നമസ്കാരം. നമസ്കാരം. ഞാൻ പയ്യന്നൂർ, വള്ളൂരാണ് എൻ്റെ താമസം. ആദ്യമായി ഞാൻ പയ്യന്നൂർ കോളേജിൻ്റെ സ്കൂളിൽ പി എസ് വിദ്യാലയയിലാണ് ടീച്ചറായിട്ട് ജോയിൻ ചെയ്തത്. ഏകദേശം ഒരു 4 വർഷത്തോളം കാലം പി എസ് വിദ്യാലയയിൽ ടീച്ചറായി അവിടെ ടീച്ചിങ് ജോലി. അതിനുശേഷം ഒരു വെക്കേഷൻ വിസിറ്റ് വിസയിലാണ് ഞാൻ യു എയിലേക്ക് ആദ്യമായി വന്നത്. അങ്ങനെ വന്ന് ഒരു 2 മന്ത്സിന് ശേഷം ഞാൻ ആശാ ശരത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവിടെ ഒരു ആർട്ട് ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ അവരുടെ കൂടെ കുറച്ച് കാലം ജോലി ചെയ്തു. അതിനുശേഷം വീണ്ടും നാട്ടിലേക്ക് പോയി. ഒരു 2 മന്ത്സിന് ശേഷം തിരിച്ചു വന്നതിന് ശേഷമാണ് ഞാൻ രാധികാ തിലകായിട്ട് പരിചയപ്പെടുന്നത്. അങ്ങനെ കലാഭവനിലെ രാധികാ തിലകിൻ്റെ കൂടെ 3 വർഷത്തോളം രാധികാ തിലകിൻ്റെ കൂടെ ആയിരുന്നു ജോലി ചെയ്തത്. പക്ഷേ ഏറ്റവും കൂടുതൽ തന്നെ യു എയിൽ ഈ മേഖലയിൽ പ്രോത്സാഹിപ്പിച്ചതും എന്നെ സപ്പോർട്ട് ചെയ്തതും രാധികാ തിലകായിരുന്നു. അങ്ങനെ ഏകദേശം 3-4 വർഷം രാധികാ തിലകിൻ്റെ കൂടെ തന്നെ ആയിരുന്നുണ്ട്. അതിനുശേഷം ഓരോ ആൾക്കാർ പുതിയ ആൾക്കാർ ബന്ധപ്പെടുകയും ഒരുപാട് വർക്കുകൾ പുറത്തൊക്കെ വർക്ക് ചെയ്ത് പിന്നെ വർക്ക് ചെയ്യുകയും പിന്നെ ഒരുപാട് അസോസിയേഷനായിട്ട് പ്രോഗ്രാമൊക്കെ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരുപാട് രാജ്യത്തിലെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം യു എയിലെത്തിയതുകൊണ്ടാണ് കിട്ടിയത്. ഈ ഇന്ത്യയിൽ തന്നെ ഏത് ഒട്ടുമിക്ക സ്റ്റേറ്റിലും സ്റ്റുഡൻസ് ഉണ്ടായി. ഇന്ത്യ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും വിദ്യാർത്ഥികളെ ഒക്കെ യു എയിൽ വന്നിട്ടുള്ള ഒരു അനുഗ്രഹമാണ്. ഇപ്പോൾ കൂടുതലായി ഈ ഒരു അവസരം കൂടുതലായി ചെയ്യുന്നത് ഒരുപാട് അസോസിയേഷൻ്റെ പ്രോഗ്രാം 1-day, 2-day ക്യാമ്പ് കണ്ടക്ട് ചെയ്യാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അത് ആർട്ടും ക്രാഫ്റ്റും. അപ്പോൾ കുട്ടികൾ സ്കൂൾ വെക്കേഷൻസ് ആയതുകൊണ്ട് അങ്ങനെയാണ് കൂടുതൽ ചെയ്യുന്നത്. അങ്ങനെ ഏകദേശം അസോസിയേഷൻ, പിന്നെ അത് സ്പെഷ്യൽ സ്കൂളുകളിൽ സ്പെഷ്യലായിട്ട് അവരെ വർക്ക്ഷോപ്പ്, പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അങ്ങനെ ക്ലാസ് തന്നെ കൂടുതലായിട്ട് ക്ലാസ് തന്നെ എടുക്കാറ്. കുട്ടികളെല്ലാം മുതിർന്നവരും കൂടുതലായിട്ട്. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ അതിന് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ടല്ലോ, അപ്പോൾ ഏതിലാണ് കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്തത്? ഞാൻ കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്തത് വാട്ടർ കളറായിരുന്നു. ഓക്കെ. പക്ഷേ യു എയിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്പെഷ്യലൈസ് ചെയ്തതല്ലോ അവർക്ക് വേണ്ടത്. അപ്പോൾ അവർക്ക് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൽ ഇപ്പം ആർട്ടിലായാലും ആക്രലിക്കായാലും ഓയിൽ പെയിൻറ്റ്, വാട്ടർ കളർ, പെൻസിൽ ഡ്രോയിങ് അവർക്ക് വേണ്ടുന്നതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ക്രാഫ്റ്റ്, കൂടുതലും ക്രാഫ്റ്റ് വലിയ കുട്ടികളും ലേഡീസുമാണ് ഇവിടെ ചോദിച്ചു വരുന്നത്. അങ്ങനെ വലിയവർ ഒരുപാട് ഹൗസ് വൈഫ് സ്റ്റുഡൻ്റ് ആയിട്ടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ സജ്ജാദിന് ഒത്തിരി പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട് അല്ലേ? നാട്ടിലുണ്ടാകുന്ന സമയത്ത് ഇത് ബാംഗ്ലൂരിൽ വെച്ച് ഭാരതീയ ആർട്ട് എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ബെസ്റ്റ് ഡ്രോയിങ് ടീച്ചേഴ്സ് അവാർഡ് കിട്ടി. പിന്നെ മുഖ്യമന്ത്രി ഇ കെ നായരുള്ള സമയത്ത് മുഖ്യമന്ത്രിയുടെ ഒരു സ്പെഷ്യൽ അനുമോദനമൊക്കെ കിട്ടേണ്ടായി. ഇപ്പോഴും എൻ്റെ ഒരു സംശയം, ഞാൻ വരച്ചൊരു പിക്ചർ ഇന്ന് ക്ലിഫ് ഹൗസിൽ, അന്ന് നായനാർ എന്നോട് പറഞ്ഞത് ആ ക്ലിഫ് ഹൗസിൽ ഞാൻ ഈ പെയിൻറ്റിങ് വെക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ നായനാർ ശാരദ ടീച്ചറൊക്കെ എൻ്റെ ഫോണിൽ വിളിച്ച് അനുമോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം പത്രങ്ങളിലൊക്കെ വന്നൊരു ന്യൂസായിരുന്നു. പിന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സ്റ്റേറ്റ് തലത്തിൽ ഒരു പ്രാവശ്യം കിട്ടി. പിന്നെ അതിനുശേഷം പിന്നെ യു എയിലേക്ക് വന്ന്, യു എയിൽ ഇപ്പോൾ കെ എം സി സി അടക്കം ഒരുപാട് വലിയ വലിയ സംഘടനകളിൽ നിന്ന് യു എ ഇത് കേരളത്തിൻ്റെ അകത്തും പുറത്തുമുള്ള ഒരുപാട് അസോസിയേഷനുകളിലെ പുരസ്കാരം ഇവിടെ വന്നതിന് ശേഷം കിട്ടി. ഇപ്പോഴും ഞാൻ കൂടുതൽ ചെയ്യുന്നത് അസോസിയേഷനുള്ള വർക്കാണ് ഇപ്പം കൂടുതൽ ചെയ്യുന്നത്. ഇപ്പം ഇത്രയും വർഷമായപ്പോൾ പണ്ടും ഇപ്പോഴും പേരൻസ് ആയാലും കുട്ടികൾ ഇതിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം കണ്ടിട്ടുണ്ടോ? പിള്ളേർ കുറയുകയോ അല്ലെങ്കിൽ കൂടുകയോ എന്തെങ്കിലും ഒരു ചേഞ്ച്? ഞാൻ മനസ്സിലാക്കിയത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് രക്ഷിതാക്കൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു ഡൽഹിയിലൊരു എൻ്റെ ഒരു കുട്ടിയുടെ ഒരു ഫാദർ, ഒരു പേരൻസ് എന്നോട് പറഞ്ഞു, സാറേ എൻ്റെ കുട്ടി കഴിവുണ്ടോ ഇല്ലയോ നോക്കരുത്, എന്തായാലും തീർച്ചയായിട്ടും കളറിങ് പഠിപ്പിക്കണം. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, എന്നാൽ നിങ്ങൾ ഇതിൻ്റെ
നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും ചോദിക്കുമല്ലോ. ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞത് ഗെയിമും ഇതൊക്കെ കളിച്ചിട്ട് കുട്ടികൾ മാനസികമായിട്ട് ഭയങ്കര പ്രഷർ എത്തിപ്പിടിക്കാനുള്ള വാശി കൂടിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു സമയത്ത് കളറ് വർണ്ണങ്ങൾ ഇതൊക്കെ ആകുമ്പോൾ കുട്ടികളുടെ മനസ്സ് വലിയ ലോലമാകുന്നു. ആ ഒരു അവസ്ഥയിൽ കുട്ടികൾ നല്ല സ്നേഹിക്കാൻ പഠിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് കളറിംഗ് ഇതൊക്കെ ഞാൻ പഠിപ്പിക്കുന്നത്. കളർ കുട്ടികളുടെ മനസ്സിനൊരു ഉന്മേഷം തരുന്നു സാറ്. എല്ലാ കുഞ്ഞുങ്ങളെ കയ്യിലും ഐപാഡും അങ്ങനെ ഇത് ആ ഒരു രക്ഷ ഒരുപാട് പേരൻസ് ഇതേ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. യു എയിൽ ഏറ്റവും കൂടുതൽ കൂടുതൽ രക്ഷിതാക്കൾ കുട്ടികളെ പഠിപ്പിക്കാൻ താല്പര്യപ്പെടുന്ന നാട്ടിനായിട്ട് യു എയിലാണ് ഞാൻ മനസ്സിലാക്കിയത്. മനസ്സിലായി. പക്ഷെ ഏറ്റവും പഠിപ്പിക്കാനുള്ള സംവിധാനം ഉള്ളത് നാട്ടിലാണ്. ലെറ്റ്സ് റിക്വസ്റ്റ് ദ പേരൻസ്, കുട്ടികളെ ഇതുപോലെ കല നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും അവരെ പ്രൊമോട്ട് ചെയ്യുക. ട്രൈ ടു കീപ് ദം എന്താ പറയുക, ട്രൈ ടു കീപ് ദം എൻഗേജ്ഡ്, മാക്സിമം എൻഗേജ് ചെയ്യിപ്പിക്കുക. പെയിൻറ്റിങ്ങിലൂടെ ഈ പറഞ്ഞ പോലെ കുറേ കളേഴ്സും ഇതൊക്കെ കാണുമ്പോൾ ഇറ്റ്സ് ഇറ്റ്സ് എ ബിഗ് സ്ട്രെസ് ബസ്റ്റ്, ഈവൻ ഫോർ മുതിർന്ന ആൾക്കാർക്കും കൂടി. ഇപ്പോഴത്തെ ഓഫീസ് ജോബ്സിൻ്റെ ഒക്കെ ഇടയ്ക്ക് ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് സ്ട്രെസ് ബസ്റ്റ് അല്ലേ. അപ്പോൾ സെറ്റാജിന് വാട്ടർ പെയിൻറ്റിംഗ് ആണ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. വാട്ടർ പെയിൻറ്റിംഗ് ആണെങ്കിൽ തന്നെ ഒരു കാറ്റഗറി ഉണ്ടാവുമല്ലോ, ഇന്ന കാറ്റഗറിയാണ് പെയിൻറ്റ് ചെയ്യാൻ ഇഷ്ടം, അല്ലെങ്കിൽ ഇന്ന കാറ്റഗറിയോടാണ് കൂടുതൽ താല്പര്യം, അങ്ങനെ ഏതെങ്കിലും ഒരു കാറ്റഗറി ഉണ്ടോ പെയിൻറ്റിംഗ്? എനിക്ക് വാട്ടർ കളർ കൂടുതൽ സീനറി ചെയ്യാനാണ് ഇഷ്ടം. നാട്ടിലെ കറക്റ്റ് ഗ്രാമങ്ങളും പിന്നെ അതുപോലെ മല കുന്നുകൾ പുഴ ആ ഒരു നാടൻ തനി നാടൻ ആ ഒരു സ്റ്റൈൽ ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷെ യു എയിൽ വന്നതിനെ സംബന്ധിച്ച് അങ്ങനെയുള്ളൊരു ഔട്ട്ഡോർ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഈ കുട്ടികൾക്ക് നമ്മൾ നാട്ടിൽ നിന്ന് ഒരു ടോപ്പിക് കൊടുക്കുക, ഫോർ എക്സാമ്പിൾ ഒരു ടോപ്പിക് കൊടുത്താൽ നമ്മൾ വില്ലേജ് പറഞ്ഞാൽ കുട്ടികൾക്ക് സഡൻലി അവർക്ക് കയറി എന്താണ് വില്ലേജ് അവർക്ക് കറക്റ്റ് മനസ്സിലാവും. പക്ഷേ യു എയിലെ കുട്ടികളെ സംബന്ധിച്ച് ഒരുപക്ഷെ ഗൂഗിളിൽ അടിച്ച് നോക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. പക്ഷെ അവർക്ക് അത് കറക്റ്റ് ഔട്ട്ഡോർ കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ല. അങ്ങനെയുള്ളൊരു വ്യത്യാസം നാട്ടിലൂടെയും തമ്മിൽ ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നാട്ടിലൊരു അവർ ഹൗസ് ഇല്ലെങ്കിൽ വില്ലേജ് സ്കൂൾ ഇതൊക്കെ കറക്റ്റ്. ഇവിടെ ഒരു വീട് വരക്കാൻ പറഞ്ഞാൽ കുട്ടിക്ക് ഫ്ലാറ്റ് എന്താ വരക്കാം? നാട്ടിലാകുമ്പോൾ വീട്, പുറത്തുള്ള മൃഗങ്ങൾ, പക്ഷികൾ, പിന്നെ വീട്ടിൻ്റെ പുറത്തുള്ള മരങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ യു എനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളൊരു പ്രോബ്ലം ഇവിടെ മെയിനായിട്ട് എനിക്കുള്ളൂ. പക്ഷെ നല്ല ടാലൻറ്റുള്ള കുട്ടികളാണ് അവിടെ ഏകദേശമല്ലോ. പിന്നെ എല്ലാ സംവിധാനങ്ങളുണ്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ള എല്ലാ സാധനങ്ങളും വളരെ പെട്ടെന്ന് കിട്ടുന്നുണ്ട് ഇവിടെ. നാട്ടിൽ അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇത്രയും പെയിൻറ്റിങ്സ് ചെയ്തതിൽ ഏതെങ്കിലും ഒരു പെയിൻറ്റിംഗ് ഉണ്ടാവുമല്ലോ ക്ലോസ് ടു യുവർ ഹാർട്ട്, അല്ലെങ്കിൽ ഇനോ അതിനോടൊരു പ്രത്യേക താല്പര്യമുള്ള ഒരു പെയിൻറ്റിങ് അങ്ങനെ എന്തെങ്കിലും? ഞാൻ ശരിക്കും അബ്സ്ട്രാക്ട് പെയിൻറ്റിങ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കൂടുതലും ചിന്താഗതിയെ വേറെ തലത്തിലേക്ക് ഇൻഡയറക്റ്റായിട്ട് ചെയ്യാൻ എനിക്ക് കൂടുതൽ താല്പര്യം. ഡയറക്റ്റ് ഒരു പെയിൻറ്റിങ് ചെയ്യുന്നതിനെ ഒരിക്കലും കുട്ടികൾക്ക് പഠിപ്പിക്കാനും അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് ചെയ്യുന്നതാണ്. അത് എനിക്ക് കൂടുതലിഷ്ടം നമ്മൾ യഥാർത്ഥ ഒരു തീമിനെ അതിനെ ഡയറക്റ്റ് ചെയ്യാണ്ട് ഇൻഡയറക്റ്റായിട്ട് അതിനെങ്ങനെ ക്യാൻവാസ് പകർത്താം, അത് മാത്രമാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെടുന്നതും എനിക്ക് ആഗ്രഹമുള്ളതും അതാണ്. പലപ്പോഴും അത് ചെയ്യാനുള്ള തീർച്ചയായിട്ടും അത് വിദേശികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കാര്യങ്ങൾ. കൂടുതലും ഇന്ത്യക്കാരായിട്ട് വിദേശികൾ കൂടുതലും അത് ഇഷ്ടപ്പെടുന്നു. അതുപോലെ ഇപ്പോൾ അടുത്ത കാലത്ത് അബുദാബിയിലും പിന്നെ ദുബൈയിലും അറബിക് കാലിഗ്രാഫിക് പെയിൻറ്റിങ് ചെയ്യാൻ കിട്ടി. അറബിക് അതായത് കറക്റ്റ് തീം അറബിക് ലെറ്റർ കൊണ്ട് അറബിക് ലെറ്റർ ഇപ്പോൾ അള്ളാഹു മുഹമ്മദ് ആ ഒരു ഇതിനെ ഒരു പെയിൻറ്റിങ്ങിലൂടെ അതിനെങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ള ആ ഒരു സ്റ്റൈലിലേക്ക് ഇപ്പോൾ കൂടുതലും പഠിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അതിന് സ്കൂളിലുള്ളപ്പോൾ പെയിൻറ്റ് ചെയ്തിരുന്നു, പെയിൻറ്റ് ചെയ്തതിന് ശേഷം എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ സൈഡിൽ ഇങ്ങനെ മോഡേൺ ആർട്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും മാഷ്കും മനസ്സിലായിട്ടില്ല. അല്ല, പല പേഴ്സ്പെക്റ്റീവ്സ് ആണല്ലോ, അതിൽ നിന്ന് കാണുന്നവർക്ക് എന്തെങ്കിലും ഒരു പേഴ്സ്പെക്റ്റീവ് എടുക്കാം എന്നുള്ളതിൽ കൊളായപ്പോ ഞാൻ എഴുതി വെച്ചതാണ്. അറിയപ്പെട്ട ഒരു കലാകാരിയായിരുന്നു സത്യം. ഇപ്പൊ ഞാൻ ആലോചിക്കുന്നു, അപ്പൊ നമ്മളിപ്പോ ഓക്കെ, അപ്പൊ നമ്മൾ പൊതുവെ കാണുന്നത് ഗെയിംസിനോട് അഡിക്റ്റ് ആയിട്ടുള്ള കുട്ടികളെയാണ്. സത്യം പറഞ്ഞാൽ നമുക്ക് വിഷമം തോന്നും, പക്ഷെ നമ്മുടെ വീട്ടിൽ ഇപ്പൊ എന്റെ നീസ് ഉണ്ട്, അങ്ങനെ കുറെ കുട്ടികൾ നിവർത്തികളോണ്ടാണ് പല സമയത്തും പേരൻസ് അത് കുട്ടികളെ കൊടുക്കുന്നത് ആ ഒരു നേരത്തെ വാശി ഒന്ന് തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ ഈ പെയിൻറ്റിങ്ങിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ സ്റ്റുഡൻസിനെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഹാങ് ഓവറിൽ വന്നിട്ട് അതിൽ പെയിൻറ്റിങ്ങിലൂടെ മാറ്റം കണ്ടെത്തിയിട്ടുണ്ടോ കുട്ടികളിൽ?
തീർച്ചയായും ഒരുപാട് മാറ്റങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഉത്തരാണ് ഞാൻ കുറച്ച് നേരത്തെ സംസാരിച്ചത്, ഒരു പേരൻസ് പറഞ്ഞതും എന്നോട് സംസാരിച്ചത്. ഒരു പേരൻസ് അല്ല, പല രക്ഷിതാക്കൾക്കും ഇതേ അഭിപ്രായമാണ്. കുട്ടികൾ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്നു, വെറുതെ ഇരിക്കുന്നു വീട്ടിൽ. ചിലപ്പോൾ പേരൻസ് ജോലിക്ക് പോയിട്ടിരിക്കുന്നുണ്ടാവും. ഈ സമയത്ത് ഫുൾ ടൈം ഗെയിമിലാണ്, കുട്ടികൾക്ക് വേറൊന്നും ചിന്തയില്ല. അപ്പോൾ എത്തിപ്പിടിക്കാൻ, ജീവിതത്തിൽ എന്തോ വാശി വെടിവെച്ചിടാനും അതുപോലെ എന്തോ എത്തിപ്പിടിക്കാനുള്ള ഒരു വാശിയിലേ പോകും. ഈ വാശി പേരൻസിൻ്റെ അടുത്തും കാണിക്കും. ജീവിതത്തിലും ഈ വാശി ഒരു വല്ലാത്തൊരു ഇതിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കുട്ടികൾ ഇതുപോലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയിൽ നമ്മൾ കൂടെ വന്നാൽ ഈ കുട്ടികൾ മാനസികമായിട്ട് കുറേ ചിരിച്ച് കളിച്ച് വർണ്ണങ്ങൾ അങ്ങനെ ഒരുപാട് പേഴ്സണലായിട്ട് അവർക്ക് ഒരുപാട് തീർച്ചയായിട്ടും ഒരുപാട് മാറ്റങ്ങൾ വരും. മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ചെറിയ കുട്ടികൾ ഒരു പക്ഷേ ഹാൻഡ് ഫ്രീ ഡ്രോയിങ് ചെയ്യും ഇപ്പം നമ്മൾ തുടക്കത്തിൽ. അതിലൂടെ ഹാൻഡ് റൈറ്റിംഗ് ഒരുപാട് നന്നാക്കിയെടുക്കും. പല പേരൻസും ഏകദേശം എനിക്ക് ഒരു 4 വയസ്സ് തൊട്ട് വരുന്നുണ്ട് കുട്ടി ഹാൻഡ് റൈറ്റിംഗ് ഒന്ന് നന്നാക്കാമെന്ന്. അപ്പോൾ ഹാൻഡ് ഫ്രീ ഡ്രോയിങ് തന്നെ ചെയ്യിപ്പിക്കുക ഏകദേശം 2 മന്ത്സ് 3 മന്ത്സ്. അപ്പോൾ ഏകദേശം നല്ല കറക്റ്റ് നല്ല വളരെ നീറ്റായിട്ട് ചെയ്യുന്നുണ്ട്. ആ അങ്ങനെ പല താല്പര്യത്തിന് രക്ഷിതാക്കൾ പല കാര്യത്തിനുണ്ടേ വരുന്നു. ഇങ്ങനത്തെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അത് എന്തായാലും അല്ലേ, എന്തായാലും കുട്ടികളെ എന്തിനെങ്കിലും ഒക്കെ ഇൻവോൾവ് ചെയ്യിക്കണം എന്ന് തന്നെയാണ് നമ്മള് പേരൻസിനോട്. പക്ഷെ കൂടുതലും നാട്ടിനകത്തും യുഎയില് കൂടുതൽ പേരൻസ് ഇതിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതൊരു സത്യം. നാട്ടില് പിന്നെ അവർക്ക് പുറത്തിറങ്ങി ആക്ടിവിറ്റീസ് ഉണ്ട്. ഇവിടെ അതില്ല, ഇവിടെ സ്പെഷ്യൽ പാക്കേജ് പോലെ ആക്ടിവിറ്റി കിട്ടും. നാട്ടിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്, ഇത് അങ്ങനെ കിട്ടൂലല്ല. ഫ്ലാറ്റിന്റെ അകത്ത് ഇരുന്നിട്ട് പുറത്ത് പോയിട്ട് വേണ്ട ഇത് കിട്ടാൻ. പക്ഷേ കമ്പയർഡ് ടു ഏർലിയർ ടൈംസ് ഇപ്പോൾ വീട്ടിലേക്കൊക്കെ നല്ലോണം ക്രാഫ്റ്റ് വർക്ക് ഒക്കെ കൊണ്ടുവരുന്നുണ്ടല്ലേ പിള്ളേര്. ഇപ്പൊ ഇഷ്ടം പോലെ കൂടുതൽ എല്ലാവരും വീട്ടില് കുട്ടികളായാലും മുതിർന്നവരായാലും ക്രാഫ്റ്റിന് ഭയങ്കര പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത കാലത്ത് ഒരുപാട് ഓർഡർ എനിക്ക് തന്നെ വന്നിട്ടുണ്ട്, പലത് അത് ചെയ്യണം, ഇത് ചെയ്യണം, കുട്ടിക്ക് അത് പഠിപ്പിക്കണം, അങ്ങനെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കാൻ പറയുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ ക്രിയേറ്റീവും ഇൻട്രാക്റ്റീവുമായ ഒരു സെഷൻ തന്നെയായിരുന്നു. ആർട്ടിൻ്റെ ഇമ്പോർട്ടൻസ് ഒരാളുടെ ലൈഫിൽ എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് സജ്ജാദിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഒന്ന് മനസ്സിലായി. അപ്പോൾ എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് പേരൻസിൻ്റെ അടുത്ത് കുട്ടികളിലുള്ള കല കണ്ടെത്തി അവരെ പ്രൊമോട്ട് ചെയ്യുക, ഇതുപോലെ ക്ലാസ്സസിന് വിടുക. ദാറ്റ് വിൽ ഹെൽപ്പ് ദം ടു ഗ്രോ മെൻ്റലി ആൻഡ് ഫിസിക്കലി ഇൻ ടു ബ്രൈറ്റർ ചിൽഡ്രൻ. കാരണം ദാറ്റ്സ് വാട്ട് ദി സൊസൈറ്റി നീഡ്സ് അല്ലേ. അപ്പോൾ എന്താ പറയുക, സജാദിൻ്റെ എല്ലാ സ്വപ്നങ്ങൾക്കും എല്ലാ ആഗ്രഹങ്ങൾക്കും എല്ലാ നന്മകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഇന്നത്തെ ഷോ, ഇന്നത്തെ ലൈഫ് ഓഫ് അറേബ്യയുടെ ഈ എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. ദിസ് ഇസ് നിമിഷ ഹരിദാസ് സൈനിങ് ഓഫ്. ലൈഫ് ഓഫ് അറേബ്യ.